നമസ്കാരം കെമസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് നോൺ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നോൺ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ബൈനറി ഓപ്പറേഷൻസ് വൺ ബൈനറി ഓപ്പറേഷൻസ് ഈ സെക്ഷനിൽ നിന്ന് മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ മൂന്ന് മാർക്കിന്റെ മൂന്ന് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിലൊരെണ്ണം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫോക്കസ് ഏരിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ആദ്യം നമുക്ക് നോക്കാം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിൽ കൊടുത്തിരുന്നത് വൺ പോയിന്റ് ടു ടൈപ്സ് ഓഫ് റിലേഷൻ വൺ പോയിന്റ് ത്രീ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ വൺ പോയിന്റ് ഫോർ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടബിൾ ഫങ്ഷൻ ഇതിൽ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന സെക്ഷൻ ബൈനറി ഓപ്പറേഷൻ ഫോക്കസ് ഏരിയയിൽ ഇല്ല അപ്പോൾ നോൺ ഫോക്കസ് ഏരിയയിൽ അത് ഉണ്ട് ഈ സെക്ഷനിൽ നിന്ന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഫോർ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻഡ് ഓൺ ക്യൂ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ബൈ ടു വെദർ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ് ഈ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യുക അങ്ങനെ വന്നാൽ നമുക്ക് തന്നിരിക്കുന്നത് നോക്കുക എ സ്റ്റാർ ബി എന്നാൽ എ ബി ബൈ ടു ആണ് അതായത് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ബൈ ടു അപ്പോൾ ഇത് തിരിച്ച് ബി സ്റ്റാർ എ കാണുന്നു നോക്കുക ഗി വൺ എ സ്റ്റാർ ബി ഈസ് സീക്വൽ ടു എ ബി ബൈ ടു ബി സ്റ്റാർ എ ഈസ് ഇക്വൽ ടു ബി എ ബൈ ടു ഇത് രണ്ടും ഒരേ ആൻസർ ആണ് കാരണം ഏതൊരു റാഷണൽ നമ്പർ അതായത് ക്യു ഏതൊരു റാഷണൽ നമ്പർ എടുത്താലും ഇത് രണ്ടും സെയിം ആയിരിക്കും അതിൻ്റെ അർത്ഥം എ സ്റ്റാർ ബി ഈസ് സിക്വൽ ടു ബി സ്റ്റാർ എ അങ്ങനെ തിരിച്ചും എഴുതാവുന്നത് കൊണ്ട് നമുക്ക് പറയാം സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അടുത്തത് അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടി എ സ്റ്റാർ ബി സ്റ്റാർ സി കാണുന്നു അപ്പോൾ എ സ്റ്റാർ ബി എന്നാൽ എ ബി ബൈ ടു സ്റ്റാർ സി ചെയ്യുന്നു അതായത് ഇത് രണ്ടും കൂടെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ബൈ ടു വരും അപ്പോൾ എ ബി സി ബൈ ഫോർ അടുത്തത് എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്യുന്നു അസോസിയേറ്റീവ് എന്നാൽ നമുക്ക് ഇത് രണ്ടും തുല്യമാണെന്ന് കിട്ടണം ആദ്യം ഇവിടെ ബി സ്റ്റാർ സി വേണം ഇനി ചെയ്യാൻ അപ്പോൾ എ സ്റ്റാർ ബി സി ബൈ ടു ബിയും സിയും കൂടെ സ്റ്റാർ ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ബൈ ടു ഇനി വീണ്ടും ഇവിടെ സ്റ്റാർ കിടക്കുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ബൈ ടു വരും അപ്പോൾ എ ബി സി ബൈ ഫോർ ഇപ്പോൾ ഇത് രണ്ടും ഒരേ ആൻസർ കിട്ടി അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി അതുകൊണ്ട് നമുക്ക് പറയാം സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് രണ്ടാമത്തെ ചോദ്യം ഈസ് സ്റ്റാർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബൈ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എ ബി എ സ്റ്റാർ ബി എന്നാൽ എ ബി ഇതിൽ മിനിമം ഏതാണോ അത് എഴുതുക ഇവിടെ നമുക്ക് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് റൈറ്റ് ദ ഓപ്പറേഷൻ ടേബിൾ ഓഫ് ദി ഓപ്പറേഷൻ സ്റ്റാർ ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന ഒരു എഴുതി അതുപോലെ തന്നെ ഒരു കോളമായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ എഴുതി വണ്ണും വണ്ണും ഇതിൻ്റെ മിനിമം വൺ തന്നെ വൺ ടു ഇതിൻ്റെ മിനിമം വൺ വൺ ത്രീ മിനിമം വൺ വൺ ഫോർ വൺ വൺ ഫൈവ് വൺ അതായത് മിനിമം എന്ന് പറഞ്ഞാൽ ചെറുതേതാണോ അത് എഴുതുന്നു ടുവും വണ്ണും മിനിമം വണ്ണാണ് ടു മിനിമം ടു ആണ് ടു ത്രീ ടു ഫോർ ടു ഫൈവ് ടു ത്രീയും വണ്ണും മിനിമം വണ്ണാണ് ത്രീ ടു മിനിമം ടു ത്രീയും ത്രീയും മിനിമം ത്രീയാണ് ത്രീയും ഫോറും വരുമ്പോൾ ത്രീ ത്രീയും ഫൈവും വരുമ്പോൾ ത്രീ അതുപോലെ ഫോർ വണ്ണിന് വൺ ഫോർ ടുവിന് ടു ഫോർ ത്രീ ത്രീ ഫോർ 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 ഫൈവ് ചെയ്യുമ്പോൾ ഫോർ ഫൈവും വണ്ണും കൂടെ സ്റ്റാർ ചെയ്യുമ്പോൾ വൺ കാരണം മിനിമം ഉള്ളത് വൺ അങ്ങനെ ഫൈവ് ടു വരുമ്പോൾ ടു ഫൈവ് ത്രീ വരുമ്പോൾ ത്രീ ഫൈവും ഫോറും കൂടെ വരുമ്പോൾ ഫോർ ഫൈവും ഫൈവും വരുമ്പോൾ ഫൈവ് ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ടേബിൾ ഇതിന് മൂന്ന് മാർക്ക് വരെ കിട്ടാം അടുത്തത് ഈ ഒരു സെക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു ചോദ്യമാണിത് ഇത് മൂന്ന് മാർക്ക് വരെ കിട്ടാം റൈറ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ബൈ ഫോർ ഇതിന്റെ ഐഡന്റിറ്റി എലമെന്റ് കാണാനാണ് ഇ എന്നാണ് ഐഡന്റിറ്റി എലമെന്റിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇ ബിലോങ്സ് ടു ക്യു ഒരു റാഷണൽ നമ്പർ ആണ് ഇ എന്ന് എടുക്കുന്നു വി ദ ഐഡന്റിറ്റി എലമെന്റ് ഫോർ ദ ഓപ്പറേഷൻ സ്റ്റാർ എ സ്റ്റാർ ഇ എന്നതും ഇ സ്റ്റാർ എ എന്നാലും എ തന്നെയാണ് അതായത് ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണ് ഇ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബി ബൈ ഫോർ ആണ് അപ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഇ എന്ന് ഇട്ട് കൊടുത്താൽ എ ഇ ബൈ ഫോർ അത് തന്നെയാണ് ഇ എ ബൈ ഫോർ അത് എയ്ക്ക് തുല്യം ഇവിടെ ഈ ഫോർ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് വരും എ രണ്ടും കളഞ്ഞാൽ ഇ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ ആണ് ആൻസർ നോക്കുക ഇ ഇസ് ഈക്വൽ ടു ഫോർ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ് ഇപ്പോൾ നമ്മൾ ചെയ്തത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നോൺ ഫോക്കസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് മുൻപും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്